ഉക്രൈനിൽ റഷ്യ വൻ തിരിച്ചടി നേരിടുന്നു. റഷ്യ പിടിച്ചെടുത്ത പട്ടണങ്ങൾ ഓരോന്നോരോന്നായി ഉക്രൈൻ സൈന്യം പിടിച്ചെടുത്തു. ഉക്രൈൻ സൈന്യത്തിന് ജർമ്മനിയും ബ്രിട്ടനും ആയുധങ്ങൾ നൽകി. ആ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ ഇപ്പോൾ റഷ്യയെ നേരിടുന്നത്. റഷ്യൻ സൈന്യത്തിൻ്റെ അപര്യാപ്തത വ്യക്തമാക്കുന്നു, അല്ലെങ്കിൽ റഷ്യൻ സൈന്യത്തിൻ്റെ നിപുണതക്കുറവ് വ്യക്തമാക്കുന്നു ഉക്രൈൻ ആക്രമണം. ലോകത്തെ രണ്ടാമത്തെ വലിയ ശക്തിയായാണ് റഷ്യയെ അംഗീകരിച്ചിരുന്നത്. എന്നാൽ റഷ്യ ഇപ്പോൾ ഒന്നുമല്ലാത്ത മട്ടിലായിരിക്കുന്നു. ഉക്രൈൻ സൈന്യത്തിൻ്റെ ധീരമായ ചെറുത്തുനിൽപ്പിന് മുമ്പിൽ റഷ്യയ്ക്ക് ഇതുവരെ 16,000 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്നെയാണ് ഇത് പറഞ്ഞത്. റഷ്യയ്ക്ക് ഏതാണ്ട് കീഴടക്കാനായ ഏക നഗരം ഖെർസനാണ്. ആ ഖെർസൻ ഇന്ന് രാത്രിയോടെ തിരിച്ചു പിടിക്കുമെന്ന് സെലൻസ്കി പറഞ്ഞു. ഉക്രൈൻ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉപദേഷ്ടാവായ മാർക്കിയൻ ഇക്കാര്യം BBC റേഡിയോ 4 നൽകിയ അഭിമുഖത്തിൽ ആവർത്തിച്ചു. കീവ് കീഴടക്കാൻ റഷ്യൻ സൈന്യം ഒരുങ്ങിയതായിരുന്നു. എന്നാൽ കീവിൽ നിന്ന് റഷ്യൻ സൈന്യത്തെ പൂർണ്ണമായും തുരത്തി. മാത്രമല്ല, പലയിടങ്ങളിലും പല പട്ടണങ്ങളിലും കടന്നു കയറിയ റഷ്യൻ സൈന്യത്തെ തുരത്തി ഓടിച്ചു ഉക്രൈൻ സൈന്യം. റഷ്യയുടെ ടാങ്കുകൾ തകർത്തു. റഷ്യയുടെ ടാങ്കുകൾ തകർത്തത് ബ്രിട്ടൻ നൽകിയ ആയുധം കൊണ്ടാണ്. മാത്രമല്ല, ജർമ്മനി നൽകിയ ആയുധങ്ങളും ഇപ്പോൾ ഉക്രൈൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ട്. ജർമ്മനിയും ബ്രിട്ടനും നൽകിയ അത്യന്താധുനിക ആയുധങ്ങൾ കൊണ്ട് റഷ്യയെ നേരിടുന്ന ഉക്രൈൻ റഷ്യയ്ക്ക് ഇപ്പോൾ വല്ലാത്ത വിപത്തായി മാറിയിരിക്കുന്നു. അതേസമയം റഷ്യൻ സൈനികർക്കിടയിൽ കലാപം ഉണ്ടായെന്നും റിപ്പോർട്ടുണ്ട്. റഷ്യൻ സൈനികരിൽ പലരും ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. തോൽക്കും എന്ന ഒരു സ്ഥിതി വന്നപ്പോഴാണ് റഷ്യൻ സൈനികർ ആത്മഹത്യ ചെയ്തത്. 1,500 ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ ഇന്നലെ ജർമ്മനി ഉക്രൈന് നൽകിയത് റഷ്യയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഖത്തറിലെ ദോഹ ഫോറത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി പ്രത്യക്ഷപ്പെട്ട സെലൻസ്കി റഷ്യൻ ആക്രമണത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയും മറ്റു രാജ്യങ്ങളും ഉക്രൈനെ സഹായിക്കണം എന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഡോൺബാസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ റഷ്യ കീവിൽ നിന്ന് പിന്മാറി എന്നതാണ് റഷ്യയുടെ ന്യായം. ഡോൺബാസിനെ പ്രത്യേക പ്രവിശ്യയായി അംഗീകരിക്കാനാണ് ഇനിയുള്ള യുദ്ധമെന്നാണ് പുടിൻ പറയുന്നത്. സംഭവം അതല്ല. റഷ്യയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഉക്രൈൻ സൈന്യത്തിന് മുമ്പിൽ, ഉക്രൈൻ ജനതയ്ക്ക് മുമ്പിൽ. ചെർണോബില്ലിൽ പൗരന്മാർ ഇറങ്ങി റഷ്യൻ സൈന്യത്തെ നേരിടുന്ന കാഴ്ച കണ്ടു. ചെർണോബില്ലിൽ പൗരന്മാർ ഇറങ്ങി റഷ്യൻ സൈന്യത്തെ കല്ലുകൾ കൊണ്ടും മറ്റും നേരിട്ടപ്പോൾ റഷ്യയ്ക്ക് ഗ്രനേഡുകൾ പ്രയോഗിക്കേണ്ടി വന്നു. ആ ഗ്രനേഡുകൾ അവർക്ക് ഒന്നുമായിരുന്നില്ല. അവർ രാഷ്ട്രസ്നേഹത്തിൻ്റെ ഉദാത്തത കാണിച്ചു. അതുപോലെ തന്നെ റഷ്യൻ സൈനികർ ഇപ്പോൾ ആകെ നിരാശയിലാണ്. റഷ്യൻ സൈനികർ ഇപ്പോൾ ചെയ്യുന്നത് ടാങ്കുകൾ ഉൾപ്പെടെയുള്ള സൈനിക വാഹനങ്ങളുടെ ഭാഗങ്ങൾ അടിച്ചു മാറ്റുകയാണ്. ഉക്രൈൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇത് വ്യക്തമാക്കിയത്. അത് അടിച്ചു മാറ്റി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുകയാണ് സൈനികർ ചെയ്യുന്നത്. അതിനർത്ഥം പുടിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും സൈനികർ മാറിക്കഴിഞ്ഞു എന്നാണ്. ഇങ്ങനെ വല്ലാത്തൊരു മോശം നിലയിലാണ് റഷ്യയുടെ പോക്ക്. പുടിൻ്റെയും പോക്ക് അങ്ങനെ തന്നെ. ഇന്നലെ പുടിനെ ജോ ബൈഡൻ വിളിച്ചത് മാംസ വ്യാപാരി എന്നാണ്. മാംസ വ്യാപാരിയെ തുരത്തണം എന്നാണ് ജോ ബൈഡൻ പ്രസംഗിച്ചത്. അത് വലിയ വിവാദമാവുകയും ചെയ്തു. വൈറ്റ് ഹൗസ് പിന്നീട് അത് നിഷേധിച്ചു. ബൈഡൻ ആ വികാരഭരിതമായി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. റഷ്യ അതിനെ അപലപിച്ചിട്ടുണ്ട്. എന്തായാലും ഉക്രൈനിലേക്കുള്ള പടയൊരുക്കത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഉക്രൈൻ വീണു എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. അത്രയ്ക്ക് ശക്തമായ പടനീക്കമാണ് റഷ്യ നടത്തിയത്. എന്നാൽ പിന്നീട് ഉക്രൈൻ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. റഷ്യ പിടിച്ചെടുത്ത പട്ടണങ്ങൾ ഓരോന്നും ഉക്രൈൻ തിരിച്ചു പിടിക്കുന്നു. റഷ്യൻ കമാൻഡർമാരെ തുരത്തി ഓടിക്കുന്നു. റഷ്യൻ ജനറൽമാരെ റഷ്യൻ സൈനികർ തന്നെ വധിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. റഷ്യയ്ക്ക് അടിത്തെറ്റിയിരിക്കുന്നു. ഇപ്പോൾ റഷ്യ ഡോൺബാസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡോൺബാസിനെ പ്രത്യേക പ്രവിശ്യയായി മാറ്റണം എന്ന ആവശ്യം മാത്രമാണ് ഇപ്പോൾ റഷ്യയ്ക്കുള്ളത്.